ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്ന് വെച്ചാൽ തിരുനെല്ലായി എന്ന ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഈ ഒരു പാലം കാണിക്കുകയുണ്ടായി. അപ്പോൾ ഈ പാലത്തിലൂടെ വേണം, ഈ പാലം കടന്നു കഴിഞ്ഞാലാണ് കണ്ണനൂർ എന്നുള്ള ഒരു പ്രദേശത്ത് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ കണ്ണനൂരിലേക്ക് ഈ വഴി എന്തുകൊണ്ട് പോകണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ പാലക്കാട് ടൗണിലുള്ളവർക്ക്, ഇല്ലെങ്കിൽ പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഉള്ളവർക്ക് ട്രാഫിക് ജാമുകൾ ഒഴിവാക്കി, ട്രാഫിക്കിൻ്റെ ആ കുരുക്കുകൾ ഒഴിവാക്കി സുഗമമായിട്ട് പോകാനുള്ള ഒരു വഴിയാണ് കണ്ണനൂർക്ക്. അപ്പോൾ ഹൈവേയിൽ എത്തിച്ചേരാം. തൃശ്ശൂർ ഭാഗത്തേക്കെല്ലാം പോകേണ്ടവർക്ക് അങ്ങനെ കണ്ണനൂരിൽ കൂടെ ഹൈവേയിലെത്തി അങ്ങോട്ട് പോകാം. അപ്പോൾ പാലം കടന്നു കഴിഞ്ഞാൽ പാലത്തിന് ഇപ്പുറത്തു നിന്നുള്ള ഒരു ദൃശ്യമാണ്. അവിടെ ഒരു ഗണപതി കോവിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല തണലുള്ള, നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലം. പാലക്കാട്ടിലെ ഒട്ടുമിക്ക ഉൾനാടൻ ഗ്രാമങ്ങളിലെയും പോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് റോഡിനിരുവശവും നെൽപ്പാടങ്ങളും അതേപോലെ തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടങ്ങളുമൊക്കെ തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ പാലം കടന്ന് കണ്ണനൂർക്ക് പോകുന്ന വഴി, അതിന് മുന്നോടിയായിട്ടാണ് കടലാക്കുറിശി എന്ന ഒരു ചെറിയ ഒരു സ്ഥലം. ആ കടലാക്കുറിശിലൂടെ വരുമ്പോൾ നമ്മൾക്ക് ഒരു ഇടത്തോട്ടൊരു വഴി കാണാം. ആ ഇടത്തോട്ടുള്ള വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഹൗസിംഗ് കോളനിയാണ്, പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് കുമ്പളപ്പറമ്പ് എന്നാണ്, കുമ്പളപ്പറമ്പ്. അപ്പോൾ ഈ കുമ്പളപ്പറമ്പ്, കടലാക്കുറിശി, ഇതെല്ലാം കണ്ണനൂരിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ആ പേര് പ്രത്യേകം ഒന്ന് പറഞ്ഞു തന്നത് ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണനൂർ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്നും നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഹൈവേ ആണ്. അവിടെ നിന്നും വലത്തോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാം, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ പാലക്കാട് ചന്ദ്രനഗർ ഭാഗത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു വഴി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന്, ഇല്ലെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്നും അധികം ട്രാഫിക് ഇല്ലാതെ എങ്ങനെ ഹൈവേയിലേക്ക് എത്താം എന്നുള്ള ഒരു വഴി പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. അതേമാതിരി കണ്ണനൂർ എന്ന ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള ഒരു അറിവ് തരിക. കണ്ണനൂർ പ്രത്യേകിച്ചൊന്നും കാണാനും ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഗതിക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഈ ഒരു അറിവ് എത്തിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.